ഭരണഘടന പറയുന്ന അതിൽ കൊടുക്കുന്ന ഉറപ്പുകളൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ഇപ്പോൾ ഹിജാബിൻ്റെ കാര്യം, അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇതൊക്കെ അപകടകര കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു തരത്തിൽ ഈ ഫാസിസം എന്നോ അതൊക്കെ ഒരു ഓമനപ്പേരാണ്. വാസ്തവത്തിൽ ഒരു തരത്തിൽ വലിയ അധികം ധ്രുവീകരണം നടക്കുന്നുണ്ട്. തകഴ്ചേട്ടനെ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ്, മറ്റേ പാടുപെട്ടാണ് എഴുതി തുടങ്ങിയത്, ഞങ്ങൾ നേടിയെടുത്താണ്, നിങ്ങൾക്കൊക്കെ ജോലിയുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ ജോലി റിസൈൻ ചെയ്തു വാ. ഭരണകൂടങ്ങൾ അതിപ്പോൾ എവിടെയായാലും, കേരളമായാലും ബംഗാളായാലും മഹാരാഷ്ട്രയായാലും, ചെറിയ ചെറിയ അപകഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുത്ത് എഴുത്തുകാരെ കയ്യിലാക്കാം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. തിരിച്ചറിഞ്ഞ് ആര് ഭരിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡുകൾ. അതുപോലെ വളരെ പലരും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പുനത്തിലുമായി ചേർന്നിട്ട് നവഗ്രഹങ്ങളുടെ തടവറ എന്ന് പറയുന്ന ഒരു ഒരു വർക്ക് ചെയ്തിരുന്നില്ലേ, അതൊന്ന് പറയാമോ? രണ്ട് എഴുത്തുകാർ തമ്മിൽ, വളരെ പ്രധാനികളായ രണ്ട് എഴുത്തുകാർ തമ്മിൽ ചേർന്ന് ഒരു ഒരു വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു അനുഭവമല്ലേ? അല്ല, വാസ്തവത്തിൽ അതൊരു അബദ്ധം പറ്റിയെന്നാണ് ഞങ്ങൾ രണ്ടുപേരും വിശ്വസിക്കുന്നത്. അത്ര മോശമായ ഒരു കൃതി എന്ന് പറയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്നത് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. വാസ്തല് എടാപോട ബന്ധം ഞങ്ങൾ പറയുന്നത് 70s ഞാൻ വടകര ചെല്ലുന്ന കാലം തൊട്ടുള്ള ബന്ധമാണ്. അന്ന് മൂപ്പര് അലികടിയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് മടങ്ങി വന്ന സ്ഥലം. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും കോഴിക്കോട്ട് കൂടാറുണ്ട്. അപ്പം അന്ന് അവിടെ വലിയൊരു സെറ്റ് ഉണ്ടായിരുന്നു. എം ടി പട്ടത്തുള്ള, തിക്കോടിയൻ, അരവിന്ദൻ, ദേവൻ, എൻ പി മുഹമ്മദ്. അപ്പോൾ എൻ പി ആണ് അത് ഞങ്ങൾക്കൊക്കെ പുതിയ പുസ്തകങ്ങളെ പറ്റിയൊക്കെ പറയുക. അതൊരു വലിയ കാലമായിരുന്നു. അപ്പോൾ ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും പാരഗൺ അല്ലെങ്കിൽ എം ടിയുടെ വീട്ടിൽ, എം ടിയുടെ വീട് അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പാരഗണിലും ഉണ്ടാവും. അപ്പോൾ ഒരു പിന്നെ ഏതെങ്കിലും ഹോട്ടലുകൾ അളകാപുരി സ്ഥിരം സ്ഥലമായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ചാർജ് ചെയ്യാനായിട്ടാണ് കോഴിക്കോട്ട് പോകുന്നത്. കാരണം വിരസമായ ബാങ്ക് ജോലിയിൽ നിന്ന് ഒരു രണ്ട് ദിവസം ഒഴിവെടുത്തിട്ട് കോഴിക്കോട്ട് ചെല്ലുമ്പോൾ ആ ഇവരുടെ ഒരു കമ്പനി, അപ്പം നമുക്കൊരു വല്ലാതെ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലുള്ള ഒരു അനുഭവം ഉണ്ടാവും. കുഞ്ഞബ്ദുള്ളയും വരും. അപ്പോൾ കുഞ്ഞബ്ദുള്ളയൊക്കെ എങ്ങനെ പ്രാക്ടീസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരികയാണ്. വിളിക്കാവുന്ന വലിയ പ്രശ്നമല്ല. അപ്പം അതൊരു ആ അനുഭവത്തിൽ നിന്ന് അക്കാലത്താണ് നമ്മൾ ഇതുപോലെ ഒത്തുകൂടലുകൾ, മിക്കവാറും കുഞ്ഞബ്ദുള്ളയും അളകാപുരിയിലാണ് താമസിക്കുക, ആ ഒത്തുകൂടലിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ആശയം വന്നു, നമുക്കൊരു ഒരുമിച്ച് ഒരു നോവൽ എഴുതിയേക്കുള്ളതാണ്. അപ്പോൾ എം ടിയും എൻ പി മുഹമ്മദും അറബിപ്പന്ന, അത് പക്ഷേ അത് സംഭവപ്രധാനമായ കാര്യമാണ്. അത് വളരെ ലീനിയറായ ഒരു നോവലാണ്. അത് എഴുതുന്ന പോലെ ഞങ്ങൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരസ്പര പൂരകമായ ഫാൻറ്റസി എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ആദ്യം ഞങ്ങളൊരു പ്ലോട്ട് ഉണ്ടാക്കി, ഒരു പ്യുവർ ഫാൻറ്റസിയാണ്. ഒരു കോട്ടയിൽ പോകുന്നു, കോട്ട പോലെ സങ്കല്പത്തിൽ അവിടെ തടവിലാക്കപ്പെടുന്ന പോലെയുള്ള കുറേ മനുഷ്യർ, അവരുടെ അവസ്ഥകളാണ് കഥ. വ്യക്തമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയൊന്നുമില്ല. അപ്പോൾ രണ്ട് ഭാഗമായിട്ട് പകുത്ത് ഞങ്ങൾ എഴുതി, രണ്ടും എക്സ്ചേഞ്ച് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. രണ്ടുപേരും ചില തിരുത്തുകൾ പറഞ്ഞു, മാറ്റങ്ങൾ പറഞ്ഞു. പിന്നെ ഒടുവിൽ ഒരു ജനറൽ എഡിറ്റിംഗ് ആയിട്ട് ഞാൻ ആദ്യം ചെയ്തു, അത് കുഞ്ഞബ്ദുള്ളയ്ക്ക് കൊടുത്തു. ഇതൊക്കെ അങ്ങോട്ടേക്ക് കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലത്ത് തപാൽ വഴിയാണ് ഇതെല്ലാം. പിന്നെ ഒടുവിൽ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിലെ ഗസ്റ്റ് ഹൗസിൽ ഒരു ഒരു 3-4 ദിവസം താമസിച്ചു. അവിടെ തന്നെ അവസാന ഭാഗം എഴുതി. അത് വാസ്തവത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. കാരണം ആ കാലാവസ്ഥയിൽ നമുക്ക് സാധാരണഗതിയിൽ കിട്ടാത്ത വാചകങ്ങളും വാക്കുകളും ഘടനയൊക്കെ കിട്ടി. അതൊരു വളരെ ത്രില്ലിങ്ങായ അനുഭവമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞൊക്കെ കൂടി തട്ടിക്കൂട്ടി നോക്കിയപ്പോൾ തിരക്കെല്ലാം തോന്നി. അപ്പോൾ അതിനിടയിൽ, അപ്പോൾ ഈ വൈക്കം ചന്ദ്രശേഖരനാർ എനിക്ക് ചെറിയ പരിചയമുള്ളൂ. പക്ഷേ കുഞ്ഞബ്ദുള്ള എല്ലായിടത്തും ചെല്ലുന്ന ആളായതുകൊണ്ട് പുള്ളി നല്ല പരിചയം വയ്ക്കാണ്. വൈക്കം അത് ആദ്യമേ കയറി കുഞ്ഞബ്ദുള്ളയോട്, കുഞ്ഞബ്ദുള്ള ഏതോ മോമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും, അനൗൺസ് ചെയ്തു കുങ്ങുമത്തില്ല അല്ല ചിത്രകാർത്തികാന്ന് പറഞ്ഞിട്ട്, ചിത്രകാർത്തിക പറഞ്ഞ മാഗസിൻ്റെ, അത് എറണാകുളത്തെ സി ചെറിയാൻ്റെ മൂപ്പരാ കയറി അനൗൺസ് ചെയ്തു.
ആനുമതി ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആയി. ഞങ്ങൾ അത്രയൊന്നും ആലോചിച്ചില്ല, പബ്ലിക്കേഷൻ ഒന്നും ആലോചിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് തുടങ്ങി അവർ എനിക്കൊന്ന് അഞ്ചാറ് ചാപ്റ്റർ. അത് കഴിഞ്ഞ് ഞാൻ വാരികയിൽ നിന്നുപോയി, പിന്നെ അത് പുസ്തകമാക്കി. മറ്റേ മാതൃ ഡി സി പിന്നെ ഇപ്പോൾ മാതൃഭൂമി ഇറക്കിയിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഞങ്ങളൊരു വീണ്ടും അതിൻ്റെ റീറൈറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല സീരിയസ് ആയിട്ട് നടത്തിയൊരു പരീക്ഷണം. അത്രേ ഉള്ളൂ. പക്ഷേ അത് കാലം തെറ്റി പിറന്ന നോവലെന്ന് പറയുന്ന വളരെ നല്ല വായനക്കാരുണ്ട്. ഞാൻ വായിച്ചിട്ടില്ല. അത് അത്രയും ഞങ്ങൾ രണ്ടുപേരും ഊണപ്പ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞ സേതുവിൻ്റെ നോവലും അല്ല, കുഞ്ഞബ്ദുള്ളയുടെ നോവലും അല്ല. അപ്പം ഈ അറബി പൊന്ന എന്ന് പറയുന്ന സംഭവം പ്രധാനമായ നോവല ലീനിയറുള്ള കൺസ്ട്രക്ഷനാണ്. അപ്പം അങ്ങനെ സംഭവിച്ചു പോയതാണ്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ ഈ വായനക്കാരുടെ ശീലങ്ങളും രുചികളൊക്കെ വ്യത്യസ്തമാണല്ലോ. അതുപോലെ ഈ വിഷയത്തിൻ്റെ കാര്യത്തിൽ വരുമ്പം പാണ്ഡവപുരമാണ് സേതുവിനെ അടിസ്ഥാനപരമായി മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു കൃത്യം. അപ്പോൾ അതിനകത്തൊരു സ്ത്രീ, ആ സ്ത്രീയുടെ ജീവിതം, അവരുടെ മനസ്സ്, അവരുടെ കാമനകൾ, അങ്ങനെ വലിയൊരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് വന്ന പല സ്ത്രീ കഥാപാത്രങ്ങൾക്കുള്ളെയും വളരെ ആർജവത്തോടെ എഴുതാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്രയും ഭംഗിയായി എഴുതിയ ഒരു പുരുഷ എഴുത്തുകാരൻ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. എന്തിന് കിളിക്കൂടിൽ പോലും ആ കഥയൊക്കെ വലിയ ഒരു ക്യാരക്ടറാണ്. ഈ സ്ത്രീകളുടെ ലോകം ഇത്ര കാര്യമായിട്ട് എഴുതാൻ എന്തായിരുന്നു അങ്ങനെ ഒരു പ്രചോദനം? എന്താണത്? അതിൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ വിഷമമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു പൂർണ്ണയായ സ്ത്രീ എൻ്റെ അമ്മയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ഒറ്റ മകനായിരുന്നു, അച്ഛൻ പൂനെയിലായിരുന്നു, അമ്മ വളരെ അറ്റാച്ച്ഡായിരുന്നു. അമ്മയാണ് വളർത്തിയത്. അമ്മ കൊഞ്ചിച്ചിട്ടില്ല, ലാളിച്ചിട്ടില്ല, സാമാന്യം വഴക്ക് പറഞ്ഞിട്ടുള്ളു. അപ്പം അങ്ങനെയുള്ള ഒരു വളർച്ചയിൽ നമ്മൾ ആദ്യം കാണുന്ന അമ്മയാണ്. അതുകൊണ്ടല്ല, പിന്നീട് ഏതോ അവസ്ഥയിൽ എനിക്ക് തോന്നിയത്, ഈ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ അത് എഴുത്തുകാരനെ കായതിന് ശേഷം, പാണ്ഡവരൊക്കെ എഴുതുന്ന 76 അപ്പോഴേക്ക് എനിക്ക് 34 വയസ്സായി, അപ്പോഴേ മെച്ചുവറായി ആദ്യകാലത്തെ ഈ ഫാൻറ്റസി കഥകൾക്ക് ശേഷം. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും അധികം ഇരകളാക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അപ്പം നമ്മൾ വേട്ടക്കാരൻ്റെ ഒപ്പം നിൽക്കണോ ഇരയുടെ ഒപ്പം നിൽക്കണോ എന്നുള്ളതാണ് നമ്മുടെ എഴുത്തുകാരൻ്റെ പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ കേരളം നമ്മൾ വളരെ മുന്നിലാണ്, ഇതൊക്കെ ബീഹാറിൽ എന്തും നടക്കും, യു പിയിൽ എന്തും നടക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ കേരളം വലിയ വ്യത്യാസമാണ്. ദിവസവും പത്രം എടുക്കുമ്പോഴും ഏത് ടി വി ആയാലും എന്താ നമ്മൾ കേൾക്കുന്നത്, സ്ത്രീ പീഡനങ്ങളാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങളാണ്, കൊലപാതകങ്ങൾ. അപ്പോൾ ഇതിനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു പരിഷ്കൃത സമൂഹം, പാശ്ചാത്യ സമൂഹം പോലെയായി കേരളവും. അപ്പം നമ്മൾ വികസനവും അല്ലെങ്കിൽ പരിഷ്കാരത്തിന് നമ്മൾ കൊടുക്കുന്ന വലിയൊരു വിലയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രെഡിക്കമെൻ്റാണ് എപ്പോഴും നോക്കുന്നത്, തനിച്ചാക്കപ്പെടുന്ന സ്ത്രീയുടെ അവസ്ഥ. പിന്നെ വേറൊന്ന് കാര്യമുണ്ട്. ഇപ്പോൾ പാണ്ഡവപുരം എഴുതുന്ന സമയത്ത് ഞാൻ അതിലെ ഒരു ഭാഗമുണ്ട്. അതായത് ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് കുറേ പരദേശികൾ വരുന്നു, അവരവിടെ എന്തൊക്കെ കുഴിക്കുന്നു, കുഴിച്ച് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അവർക്ക് എന്തോ കിട്ടുന്നു, ഒരു ദിവസം രാത്രി അവരൊക്കെ ആഹ്ലാദം നൃത്തം ചെയ്യുന്നു, എന്തോ കിട്ടിയിരുന്നു, അത് സ്വർണമാകാം, എന്തോ ധാതുക്കളാകാം, എണ്ണയാകാം, എന്തോ ആകാം. പിന്നീട് അവിടെ ഒരു കോളനി പോലെ ആകും. അതൊരു വലിയ യാന്ത്രിക സംസ്കാരം ഉണ്ടാകുന്നു, കാർഷിക സംസ്കാരത്തിൽ നിന്നൊരു യാന്ത്രികമായ ഉണ്ടാകുന്നു. പിന്നീട് അവിടുത്തെ സ്ത്രീകൾ പ്രസവിക്കുന്ന വെള്ളാരം കണ്ണുകളിലെ കുട്ടികളാണ്. അപ്പം ഈ അധിനിവേശം എന്നൊക്കെ പറയുന്നതിൻ്റെ, ഇന്ന് പറയുന്നതിൻ്റെ ആദ്യകാല രൂപമാണ് ഈ 76-77 വന്ന ഈ നോവല്. അപ്പം അതിൽ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഈ സ്ത്രീകളെ ഇരയാക്കപ്പെടുകയായിരുന്നു. കാരണം കാർഷിക സംസ്കൃതിയിൽ നിന്ന് വ്യാവസായിക സംസ്കൃതിയിൽ വരുമ്പോൾ ആദ്യം വിരയാക്കപ്പെടുന്നത് സ്ത്രീകളാണ്. അപ്പം അത് ആദ്യകാലത്ത് ആരും പറഞ്ഞില്ല, പാണ്ഡവപുരത്തെ പറ്റി എഴുതിയ എല്ലാവരും ജാരൻ്റെ പുറകെ പോയി. പെണ്ണിൻ്റെ കാമനെ പെട്ടി കാമന, അതൊരു ആവശ്യമാണ്. പക്ഷേ ഇരയാക്കപ്പെടുന്ന സ്ത്രീയെ പൂർണ്ണമായിട്ട് കാണണമെങ്കിൽ അവളെ സമൂഹം എങ്ങനെയാണ് കണ്ടതെന്ന്, അത് അധിനിവേശത്തിൻ്റെ വേറൊരു വശമാണ്. അധിനിവേശം തന്നെയാണ്. ഇപ്പം നമ്മൾ പണ്ട് കാലത്തെ രാജാക്കന്മാരൊക്കെ ചെയ്യുന്നത് അടുത്ത രാജ്യം ആക്രമിക്കുന്ന എന്തിനാണ്? ഒന്നുകിൽ ആ മണ്ണ് കൈക്കലാക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുവരാൻ. ഈ രണ്ട് കാര്യം പണ്ടും അങ്ങനെ തന്നെയാണ്.
അപ്പോൾ ആ പിന്നീട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ആശാമേനെ ചെറുതായിട്ട് സൂചിപ്പിച്ചു, ജി മധുസൂദനം വളരെ കൃത്യമായിട്ട് വന്നു. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഇക്കോ ഫെമിനിസമായി. ഇക്കോ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ഇൻ്റർനാഷണൽ തലത്തിലുള്ള വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് 76 ഇക്കോ ഫെമിനിസം ഉണ്ട്. നമ്മുടെ ICCR സ്കോളർഷിപ്പോട് കൂടിയിട്ട് ജോർജ് ജോസഫ് കെ ഒരു പഠന വിഷയം തന്നെ സേതുവിൻ്റെ കഥകളിലെ മണ്ണും പെണ്ണും. ഓക്കെ, മണ്ണും പെണ്ണും. അപ്പം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, മണ്ണും പെണ്ണുമാണ് മൃദുവായ ഇരകൾ, മൃദുവായ ഇരകളാണ് സോഫ്റ്റ് ടാർഗറ്റ്സ്. അപ്പോൾ അങ്ങനെയാണ് ഇത് പാണ്ഡവപുരത്തിന് വേറൊരു തലം വന്നത്. പക്ഷേ ഇപ്പോൾ അത് കൃത്യമായിട്ട് വായിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലോഗോസ് ബുക്സ് ഒരു 10-35 ലേഖനങ്ങളുടെ ഒരു സമാഹരണം തന്നെ ഇറങ്ങിയിരുന്നു, പാണ്ഡവപുര പഠനങ്ങൾ, അപരിചിത തീർത്ഥാടനങ്ങൾ എന്ന് പറയും. ഇൻസിഡൻ്റലി പറഞ്ഞു വന്നു, ഇപ്പം നമ്മുടെ ഒരു കേരളീയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ 77 എഴുതിയ പാണ്ഡവരും അന്നത്തെ മനുഷ്യ അന്നത്തെ സ്ത്രീയുടെ പ്രശ്നങ്ങളൊക്കെ അതിൽ കടന്നു പോകുന്നുണ്ടെങ്കിലും ഇന്നത്തെ കേരളത്തിലും വലിയ രീതിയിൽ സ്ത്രീ വലിയ വിഷയമാണ്, ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ വലിയ പ്രശ്നമാണ്. എന്തായിരിക്കാം, എവിടെയാണ് ഈ പ്രശ്നം കിടക്കുക, എങ്ങനെയാണ് ആലോചിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം? അപ്പോൾ അത് നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ, അപ്പം ഞാൻ പറയുന്ന ഇന്നത്തെ നമ്മുടെ പരിഷ്കാരത്തിന് കൊടുക്കുന്ന വലിയൊരു വിലയാണത്. കാരണം നമ്മുടെ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തഹ തകഴിയുടെയൊക്കെ നോവല് കാണുന്ന പോലെ ഞാൻ അങ്ങേരുടെ മുഖം കാണുന്ന ആദ്യത്തെ മോൻ ജനിച്ചതിന് ശേഷമാണെന്നൊക്കെ പറഞ്ഞ ഒരു ബന്ധങ്ങളായിരുന്നല്ലോ കൂട്ടുകുടുംബം. അതിനതിൻ്റേതായ ചീത്തവശകളുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇന്ന് കുറച്ചുകൂടെ കൂടി സ്വതന്ത്രമായപ്പോൾ ആ കുടുംബ അണുകുടുംബങ്ങളായപ്പോൾ പോലും ആ ഇഴയടുപ്പം ഉണ്ടാകുന്നില്ല. കുറച്ചുകൂടി ഉണ്ടാകേണ്ടതാണ്. ഒരു ചുമരനകത്ത് 4 പേര് മാത്രമുള്ള അച്ഛനമ്മ 2 കുട്ടികൾ. പക്ഷേ ഇപ്പോഴും എല്ലാവരും യാന്ത്രികമായിട്ട് മൊബൈലിലോ ലാപ്ടോപ്പിലോ നമ്മളെ അകറ്റുക ചെയ്തില്ലേ. ടെക്നോളജിയുടെ വികാസം നമ്മളെ ഒരു തരത്തിൽ അകറ്റുകയാണ്. നമുക്കൊരു സ്വകാര്യ നിമിഷങ്ങൾ കുടുംബത്തിനകത്ത് ഇല്ല. 4 ചുമരുകൾക്കകത്ത് 4 വ്യത്യസ്തമായ ലോകങ്ങളാണ്. സീരിയൽ ഭാര്യ സീരിയലിലെടുക്കും, ഭർത്താവ് വേറെ കാര്യത്തിൽ നോക്കും, മക്കളെ ഓരോരുത്തരും ലാപ്ടോപ്പും മൊബൈലും വെച്ചിരിക്കും. അപ്പോൾ ഈ പരിഷ്കാരത്തിന് കൊടുക്കുന്ന വലിയൊരു വിലയാണ്. വ്യക്തിബന്ധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ സംവാദങ്ങളിൽ കൂടെ ഉണ്ടാവുള്ളു, അച്ഛനും അമ്മയും തമ്മിലായാലും മക്കളും തമ്മിലായാലും. അപ്പോൾ അതുകൊണ്ട് ഈ മകൻ ഏതെങ്കിലും വഴിക്ക് തെറ്റി പണി തെറ്റി പോയി കഴിഞ്ഞാൽ അറിയില്ല. അതുപോലെ അധിനിവേശത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് പിന്നീട് ഏറ്റവും അവസാനം വന്ന മറുപുറവിയായി ഇതിലൊക്കെ വന്ന ഒരു കാര്യത്തിൽ അധിനിവേശത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് രീതിയിലുണ്ട്. ഇപ്പോൾ ജൂത സംസ്കാരം, നമ്മുടെ കമ്മ്യൂണൽ ഹാർമോണിയെക്കുറിച്ചൊക്കെയാണ് ആ പുസ്തകം ആ നോവലിൽ വരുന്നത്. ഈ ജൂത സംസ്കാരത്തിന് സേതുവിൻ്റെ കൂടെ പഠിച്ച ജൂത കുട്ടികൾ, ചെറിയ കുട്ടികൾ അന്ന് ഇസ്രായേൽ വന്നപ്പോൾ പോയതും അതിൻ്റെ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറയാമോ, എങ്ങനെയാണ് ആ നോവലിൽ? അല്ല, അത് വാസ്തവത്തിൽ റിയലായ അനുഭവങ്ങളാണ്. ഇപ്പം ഞാൻ 9-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഇവരുടെ പോക്ക് തുടങ്ങി. അപ്പോൾ പോക്ക് തുടങ്ങിയപ്പോൾ ആദ്യം അവരൊക്കെ നമ്മൾ നല്ല സുഹൃത്തുക്കൾ, പൊതുവെ പാവങ്ങളാണ് ഈ ജൂതന്മാർ. നമ്മൾ ഇസ്രായേലിന് പറയുമ്പോൾ നമ്മൾ പലസ്തീനെ പ്രശ്നമായിട്ട് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ കാഴ്ചയാണ്. ഇവരൊക്കെ സാധാരണ അതിൽ കുറച്ച് പഠിച്ച നല്ലൊരു ജോലിയൊക്കെ കിട്ടിപ്പോയി, നല്ലൊരു ശതമാനം ഇടത്തരക്കാരാണ്. ഈ തുണി വിറ്റ് നടക്കുന്നവർ, പുസ്തകം പെയിൻറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ കായൊക്കെ വീട്ടിലും തുകയിട്ട് പഴിപ്പിച്ച് കൊണ്ട് കിടക്കുന്നവർ, അങ്ങനെ പെറ്റി ജോലികൾ ചെയ്യുന്നവരായിരുന്നു പലരും, ഇടത്തരക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന പെട്ടെന്ന് ഈ ഇസ്രായേൽ 48-ൽ ഇസ്രായേൽ ഉണ്ടാവുമ്പോൾ ഈ വാഗ്നത്ത ഭൂമിയിലേക്കുള്ള തിരിച്ചുപോക്ക് എന്നുള്ള സംഭവം വരുമ്പോൾ, അപ്പം ഞങ്ങൾ കുട്ടികളോട് ചോദിക്കുകയാണ്, ക്ലാസ്മേറ്റ്സിൻ്റെ ചോദിക്കുക, എന്തിനാണ് എവിടെയാണ് നിങ്ങൾ പോകുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കും അറിയില്ല, ജനിച്ചു വളർന്ന് എവിടെയാണ്, ഞങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ മലയാളമാണ്, ഹീബ്രു അല്ല. പിന്നെന്താ, മുതിർന്നവർ പറയുകയാണ് പോകണം, അങ്ങോട്ട് പോകണം, അതാണ് നമ്മുടെ സ്ഥലം, അവിടെ ആ ഒരു വോളുണ്ട്, ആ വോളിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടുള്ളൂ. അപ്പോൾ ഈ കാരണവന്മാരുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ജൂതം മാഷൊക്കെ ഉണ്ടായത്, അങ്ങനെയൊക്കെ ഇവരിങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അവർക്കും അറിയില്ല ഈ ഇസ്രായേലിലുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആളുകൾ വന്ന് മിക്സ് ചെയ്തു, ആഫ്രിക്ക, യൂറോപ്പ്, മറ്റേ മറിച്ച് ഇന്ത്യയിൽ നിന്ന് പോയവരൊക്കെ കറുത്ത ജൂതന്മാരാണ്, ബ്ലാക്ക് ജൂസാണ്. അപ്പോൾ അവരവിടെ മതക്രതന്മാരായി, അവരൊഴിവാക്കപ്പെട്ട മാർജിനലൈസ്ഡായി. അപ്പോൾ ഈ സ്ഥലം അലോട്ട് ചെയ്ത് കൃഷി ചെയ്യാനൊരു സ്ഥലം അലോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുത്തിരുന്ന സ്ഥലങ്ങളൊക്കെ വളരെ മോശം മരുഭൂമിയാണ്.
നെഗേ വേശ്യപുസ്തകം നടന്ന മരുഭൂമിയാണ്. ആ നെഗേ മരുഭൂമിയിലാണ് ഇവരെ കൃഷി ചെയ്യാൻ സ്ഥലം കൊടുക്കുന്നത്. ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അതിൽ നിന്ന് ചേന്നവലന്ന് പോയ എലിയാഹു ബെസ്ലേൽ എന്ന് പറയുന്ന ഒരാൾ, അങ്ങനെ അനുഭവങ്ങളാണ് കുറേ അധികം വന്നിരിക്കുന്നത്. അദ്ദേഹം നാട്ടിൽ വരാറുണ്ട്, അവിടെ ഒരു വീടൊക്കെ പണിത്. അപ്പോൾ ഈ നെഗേ മരുഭൂമിയിൽ ഇങ്ങനെ അവിടെ കൃഷി ചെയ്ത് ഏഷ്യ അവിടുത്തെ ഇസ്രായേലിലെ ഏറ്റവും വലിയ പൂക്കൃഷിക്കാരനായിട്ട് മാറി. കൃഷി എന്ന് എന്താ അറിയാൻ വയ്യാത്ത ആൾ. അയാൾ ചേന്നവലത്ത് വരാറുണ്ട്. അയാൾ അവിടെ ഈ തറവാട് നിന്ന സ്ഥലത്ത് ഒരു 6 സെൻറ് കിട്ടിയുള്ളൂ, അതൊക്കെ പോയിട്ട് പോയി. അത് മോഹവലിക്ക് വാങ്ങിയിട്ട് അവിടെ ഒരു 2 കല കെട്ടിടം പണിതു. അപ്പോൾ ഇയാൾക്ക് 10-56 വയസ്സുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് പണിയുന്നത്, ആർക്കു വേണ്ടി? ആ പുള്ളി പറഞ്ഞ, എൻ്റെ പൂർവികന്മാർ ഉറങ്ങുന്ന ഈ മണ്ണിലാണ്. അപ്പോൾ നമ്മുടെ മലയാളി ബോംബെ പോയാലും ഡൽഹി പോയാലും അവിടെ കൂടുന്നവരാണ്. അപ്പോൾ ഈ എവിടെയോ കിടക്കുന്ന ഇസ്രായേലി പൗരന്മാരങ്ങനെ പറയുന്നു. അത് അവരുടെ ഒരു മനോഭാവം, ആ സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഇതെൻ്റെ നാടാണ്. അപ്പോൾ അത് കുട്ടിക്കാലത്ത് ഇവരൊക്കെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉത്തരമില്ലാത്ത, മറുപടിയില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് അവർ പോകുന്നത്. പിന്നെ അവരൊക്കെ അങ്ങ് പോയി. പിന്നെ അവിടെ പ്രായോഗിക ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്, ഈ മക്കളൊക്കെ ഇവിടെ തന്നെ നിന്നാൽ അവർക്കൊരു വിവാഹത്തിന് ആളെ കിട്ടില്ല, ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു പുരോഹിതനെ കിട്ടില്ല, ഒരുപാട് ചടങ്ങുണ്ട്, PDN എന്നൊക്കെ പറയുന്ന ചടങ്ങ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രായോഗികമായ ഇഷ്യൂസൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ആലിയയുടെ രൂപീകരണം അങ്ങനെ ഉണ്ടായത്. അതുപോലെ പല കൃതികളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പാരിസ്ഥിതിക ബോധമുള്ള ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ പല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തു. പല വാർത്തയും വരുന്നുണ്ട്, ഒരുപക്ഷെ കാലാവസ്ഥ ഡിപ്പാർട്ട്മെൻ്റ് എന്തോ ജോലി ചെയ്തിട്ടുണ്ടല്ലേ, ആദ്യകാലം 5 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. ഒരു നോവലിൻ്റെ രീതിയിൽ വളരെയധികം മാറ്റം വരുന്നത്, ഇപ്പോൾ ക്ലൈമറ്റ് ഫിക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ പോലും ലോകത്ത് മാറ്റങ്ങളുണ്ട്. ഫിക്ഷനെ ക്ലൈമറ്റ് ഫിക്ഷനായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നൊരു കാലമാണ്. ഒരു വലിയ പ്രളയം അനുഭവിച്ചിട്ടുണ്ട് മാത്രമല്ല, പഴയകാല പ്രളയത്തെക്കുറിച്ചുള്ള അനുഭവങ്ങളുണ്ട്. എന്താണ് ഈ പരിസ്ഥിതിയെക്കുറിച്ചും മാറ്റതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ഇപ്പം സുധീർ പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ ഒരു വലിയ രചന തന്നെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ അത്രയും വലിയ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ കഴിയും തോന്നുന്നില്ല. പക്ഷേ ആരെയും ചെയ്യേണ്ട, ചെറുപ്പക്കാർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇന്നത്തെ നമ്മൾ ഈ പ്രകൃതിയുടെ എതിരെ കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങൾ, ഇപ്പോൾ ഗാഡ്ഗിലിനെ അടിച്ചു പൊടിച്ചു, ഇപ്പോൾ കേരളത്തിന് വേണ്ടി വലിയ വാദം നടക്കുന്നു, വലിയ പ്രളയം കണ്ട കേരളം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഒരു വശത്ത് കാടുകൾ വെട്ടിത്തെളിക്കുന്നു, അപ്പോൾ അവിടെ കാടൊന്നും ഇല്ല, ക്വാറികൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭാവിയിൽ എന്ത് വില കൊടുക്കേണ്ടി വരുന്ന ആരും ആലോചിക്കുന്നില്ല. നമ്മുടെ മക്കളുടെയും പേര കുട്ടികളുടെയും ലോകമാണ് നമ്മൾ കളയുന്നത്. നമ്മൾ നമ്മുടെ ലോകത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ, അത് ആലോചിച്ച് വാദിച്ച് ജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യുമ്പോൾ, ഒരു 10, 30, 40 കൊല്ലം ശേഷം നമ്മുടെ പേര കുട്ടികൾ ജീവിക്കേണ്ട ലോകമല്ലേ? അല്ല, പ്രദൂഷണം എന്താണ്, പൊല്യൂഷൻ എന്താണ്? ഇപ്പോൾ ഡൽഹി നഗരത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കൂ, ഹൈലി പൊല്യൂട്ടഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വികസനവും പരിസ്ഥിതിയായിട്ടുള്ള ഏറ്റുമുട്ടൽ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇപ്പോൾ സമർത്ഥമായിട്ട് പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസൊക്കെ തേർഡ് വേൾഡിലേക്ക് തട്ടുക. അമേരിക്ക നാം പൊല്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി സമ്മതിക്കില്ല, ഇവിടെ നിന്ന് അങ്ങനെ ഒരു പോളിസി ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ആ എലുവരു എന്നുള്ള പ്രദേശത്ത് ഒരുപാട് പൊല്യൂട്ടൻ ഇൻഡസ്ട്രീസാണ്. പെരിയാറിലേക്ക് ഒഴുക്കി വിടുന്ന ഒരുപാട് മലിനജനങ്ങൾ ഫാക്ടറികളുടെയാണ്. അതാരൊക്കെയാണ് ചെയ്യുന്നത് ഇവർക്ക് അറിയുകയും ചെയ്യാം, പക്ഷെ അവരെയൊക്കെ സ്വാധീനിക്കാൻ അറിയാം അവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പരിസ്ഥിതി അടിസ്ഥാനപരമായിട്ട് വലിയ രചന ഉണ്ടാവേണ്ട കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് 3 മാസം തിമർത്ത മഴയാണ്, സൂര്യനെ കാണില്ല. എടവോ മിഥുനം കർക്കിടക, കർക്കിടക എന്ന് പറഞ്ഞാൽ ഇപ്പം എവിടെ മഴ, ഇപ്പം മഴയുടെ കാലം മാറി, തെറ്റി ആ ഗ്ലോബൽ മാത്രമല്ല, ഗ്ലോബൽ വാർമിംഗ് തന്നെ വലിയ ഇഷ്യൂ ആയിട്ട് വരുമ്പോൾ, ഇപ്പം ടെമ്പറേച്ചർ കടലിലൊക്കെ ടെമ്പറേച്ചർ കൂടുമ്പോൾ, അറ്റ്ലാന്റിക്കിൽ നിന്നൊക്കെ അവിടെ മഞ്ഞുമായിട്ടുള്ള ഉരുകി വരുമ്പോൾ, വേനലിലും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാം. പിന്നെ മഴക്കാലം വേണ്ട, മഴ പെയ്യണ്ട, ഇവിടെ എപ്പോൾ വേണേൽ വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ കേരളം ഒരു വാസ്തവത്തിൽ ഒരു ഡേഞ്ചർ സ്പോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കടൽത്തീരം ഇപ്പം ഈ നമ്മുടെ 2018 പ്രളയം തന്നെ അവർ കാണിച്ച വലിയൊരു അബദ്ധം, നല്ല വെയിലേറ്റ് വേണ്ട സമയത്ത് വെള്ളം വിട്ടില്ല, പിന്നെ വിട്ടത് വെയിലേറ്റ സമയത്താണ്.
വെയിലിറക്ക സമയം ഈ വെള്ളം കടൽ കൊണ്ടുപോയേനെ. അപ്പൊ ഞങ്ങളൊക്കെ ജീവനം കൊണ്ടോടിയതാണ്, പേരക്കുട്ടികളോട് കൂടി കഷ്ടപ്പെട്ട് പോയതാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇതിനകത്ത് ഈ വീടിനകത്ത് 5 അടി വെള്ളം കയറി, മറ്റൊക്കെ 6 അടി വെള്ളം ഉണ്ടായി, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അതുപോലെ പാവങ്ങൾ എത്ര പേരുടെ വീടുമൊക്കെ പോയി. ഈ ചുറ്റുവട്ടം കർഷക തൊഴിലാളികളുടെ സ്ഥലമാണ്, അവർക്കെല്ലാം നശിച്ച് പലരുടെയും. പിന്നെ ആരൊക്കെയോ ഒരു നമ്മുടെ ഒരുപാട് ആളുകളുടെ ഉള്ളിൽ ഒരു നന്മയാണ്. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വീട് പണിത് കൊടുത്തത് ഒരു എറണാകുളത്ത് സ്കൂളിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും സ്കൂൾ സ്റ്റുഡൻസും കൂടെ കൂടിയിട്ടാണ്. അപ്പം അങ്ങനെ കുറേ നന്മകളുകൊണ്ട് രക്ഷപ്പെട്ടു. എന്തായാലും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതിൽ വേറൊരു കാര്യം, പണ്ടൊക്കെ കാലത്ത് ഇപ്പം മലയാളി സംസ്കാരത്തെ കുറിച്ച് നോക്കുമ്പോൾ എഴുത്തുകാർക്ക് കുറേ കൂടി ആദരവും കുറേ കൂടി സ്വാധീനവും ഉണ്ടായിരുന്നു മലയാളിയുടെ ജീവിതത്തിൽ. ഇന്നത് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത്തരൊരു വിഷയം തന്നെ ഒരു ഒരു പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ എഴുത്തുകാരന് പ്രാധാന്യം കിട്ടുന്നില്ല. ഇപ്പം കേരളയിൽ തന്നെ വന്നാൽ പോലും നമ്മൾ ആരോട് എന്ത് പറയണം ആര് പറയണം എന്നൊരു ചോദ്യം വരുന്നില്ല. അല്ലല്ല, അതിനൊക്കെ സ്വകാര്യ അജണ്ടകളുടെ ഒപ്പം നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ സത്യം പറഞ്ഞാൽ എഴുത്ത് നിഷ്പക്ഷരായ എത്ര എഴുത്തുകാരുണ്ട്. സ്വന്തം ശബ്ദം കേൾപ്പിക്കാൻ കഴിവുള്ള, അല്ല കഴിവല്ല, മടിയില്ലാത്ത, തയ്യാറാവുന്ന എത്ര പേരുണ്ട്. കാരണം ഇപ്പം ഭരണകൂടങ്ങൾ, അതിപ്പോൾ എവിടെയായാലും കേരളമായാലും ബംഗാളായാലും മഹാരാഷ്ട്ര ആയാലും ചെറിയ ചെറിയ അപകഷ്ണങ്ങൾ വലിച്ചെറിഞ്ഞ് കൊടുത്ത് എഴുത്തുകാരെ കയ്യിലാക്കാം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. തിരിച്ചറിഞ്ഞ് ആര് ഭരിച്ചാലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒന്നെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡുകൾ. അപ്പോൾ ഇതിനൊക്കെ കിട്ടും എന്നുള്ള വന്നു. അപ്പോൾ നമ്മൾ വളരെ ധീരമായ നിലപാടുകൾ എടുക്കുന്ന എഴുത്തുകാർ കുറഞ്ഞു. പിന്നെ മാത്രമല്ല, നിലപാടുകളുടെയും താല്പര്യങ്ങളുടെ ഇടയിലുള്ള വിടവ് കൂടി വരിക. താല്പര്യങ്ങൾ കൂടുമ്പോൾ നിലപാടൊക്കെ പതുക്കെ അടഞ്ഞു പോകും. നിലപാട് നിലവാരില്ലാതാവും. കാലുറക്കില്ല, കാലുറപ്പിച്ച് നിൽക്കാൻ കഴിവുള്ള ആളുകളുണ്ട്, ചെയ്യില്ല. കാരണം വേറെ നോട്ടമുണ്ടേ പലയിടത്തും. അതുപോലെ ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഇപ്പോൾ 8 സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്, അതേസമയം കൃത്യമായിട്ടൊരു മലയാളിയായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേരളത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആഘോഷിക്കുകയും പറയുകയും ചെയ്യും. എന്താണ് സാറിന് തോന്നുന്നത്, കേരളം എങ്ങനെയാണ് വ്യത്യസ്തമായി? രണ്ട് കാര്യത്തിൽ, വടക്കേന്ത്യ ജോലി ചെയ്യുമ്പോൾ ചില ബീഹാറുകാർ പറയാം, ഒരു മലയാളിയെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. കാരണം ഇവന് എന്തൊക്കെയോ ഉള്ളിൽ മറച്ചു വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, അയാളെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളുടെ ഉള്ളിലൊക്കെ എന്തൊക്കെ കാപട്യം ഉണ്ടെന്നൊക്കെ അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് സത്യത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചധികമൊക്കെ സമർത്ഥന്മാരാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെയുണ്ട്. ഡൽഹിയാണ് നമ്മുടെ മലയാളി റൈറ്റേഴ്സിന് പലപ്പോഴും പ്രചോദനമായ ഒരു കാലം, ഇന്നത് മാറുകയാണ്. പുതിയ എഴുത്തിനെ എങ്ങനെ കാണുന്നുണ്ടോ? ഇവിടെ ഉള്ള എഴുത്തുകാരാണ് ഇന്ന് മിക്കവാറും എഴുത്തുകാർ, പുറത്തുനിന്നുള്ള എഴുത്തുകാരും നിങ്ങളൊക്കെ അവിടെ നിന്ന് എഴുതി അയച്ച പോലെയല്ല. പുതിയ തലമുറയിലെ എഴുത്തുകാരെ എങ്ങനെയാണ് കാണുന്നത്, അവരുടെ എഴുത്തിനെ സൂക്ഷിക്കുന്നത്? അല്ലല്ല, അത് ഒരു അങ്ങനെ സംഭവിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ തലമുറ 60കളുടെ നടുവിൽ ഉദ്ദേശം അറിയപ്പെടുന്ന ഒരു 10 എഴുത്തുകാരെങ്കിൽ ഡൽഹിയായിരുന്നു. വി കെ എനും വിജയനും കാക്കാനൊക്കെ തൊട്ട് എല്ലാവരും 10 എഴുത്തുകാർ. അത് കഴിഞ്ഞ് ഓരോരുത്തർ അന്നൊക്കെ അവരൊക്കെ ഓരോ ജോലിയായിട്ട് വന്നവരാണ്, ആരും അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തായിരുന്നില്ല. പിന്നീട് അവർ പലരും അവിടെ നിന്നു, പലരും തിരിച്ചും വന്നു. പക്ഷേ ഇതിൽ ഈ ഇന്നത്തെ കാലത്ത് അന്ന് നാട്ടിൽ സാധ്യതകൾ കുറവായിരുന്നു. അപ്പം അതുകൊണ്ടല്ലപ്പം ഞാനൊക്കെ 19 വയസ്സിൽ പോയി, സാധ്യതകൾ കുറവായിരുന്നു. പിന്നെ ഡൽഹിയിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു, കേരള ക്ലബും ചുറ്റുവട്ടൊക്കെ നല്ലൊരു അന്തരീക്ഷം. ബോംബെയിൽ കുറച്ച് പേരുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ മണ്ണ് അതിന് പറ്റിയില്ല. ബോംബെയിൽ കുറച്ചുകൂടെ യാന്ത്രിക സംസ്കാരമുണ്ട്. ഇപ്പം ഡൽഹിയിലും, ഞാൻ ചെന്നൈയിലും 3 കൊല്ലം ഉണ്ടായിരുന്നു, ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ ഒരുതരം നമുക്ക് കുറച്ചും കൂടെ സുഖകര അന്തരീക്ഷം ഉണ്ടായിരുന്നു. മദ്രാസിൽ വലിയ സംസ്കാരം ഉണ്ടായിരുന്നു, പക്ഷേ അത് കൂടുതൽ സിനിമയിലേക്ക് പോയി. ഇപ്പം ഡൽഹിയിൽ അക്കാലത്ത് കുറേ പേര് എഴുതാനുണ്ടായിരുന്നു, പിന്നെ അതിനുള്ള വളമുണ്ടായിരുന്നു. കേരള ക്ലബ് എന്ന വലിയൊരു ഇതാണ്. ആ വെള്ളിയാഴ്ച എല്ലാം സമ്മേളനങ്ങൾ, അതായത് ചെറിയ ചെറിയ ഗ്രൂപ്പ് ചർച്ചകൾ. അത് വാസ്തവം പറഞ്ഞാൽ എഴുത്തുകാരന് ധൈര്യം തരുന്നതാണ്. ഇപ്പം നമ്മുടെ ഉള്ളിയിലൊക്കെ പണ്ടൊക്കെ പലതും കുറിച്ചിടുന്നുണ്ടാവും. അപ്പോൾ എഴുത്തുകാരന് വല്ലാത്തൊരു ആത്മവിശ്വാസം തരും. അത് ചെറിയ കാര്യമല്ല. തുടക്കകാലത്ത് ഇപ്പോൾ 67 ഒരു കഥ കുത്തിക്കുറിച്ച് എന്തൊക്കെയോ എഴുതി, അത് മാതൃഭൂമിക്ക് ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ്, അത് MT വാസുദേവൻ നായർക്ക് അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ
ചങ്കൂറ്റമാണ് പ്രശ്നം പറയാം. അവ തന്നിട്ടില്ല. അന്ന് നിങ്ങൾ തമ്മിലുള്ള എഴുത്തുകാർ, ഞാൻ ഉദ്ദേശം എന്നാണ്, പുറത്ത് നിന്ന് എഴുതിയ എഴുത്തുകാർ തമ്മിൽ, നിങ്ങളുടെ തലമുറ എഴുത്തുകാർ തമ്മിലൊരു പരസ്പര ബന്ധമുണ്ടായിരുന്നു. നിങ്ങൾ പരസ്പരം ആസ്വദിച്ചിരുന്നു രചനകൾ തമ്മിൽ. തീർച്ചയായിട്ടും അത് ഇന്ന് നാട്ടിൽ നിന്ന് എഴുതുന്നവർക്ക് അത് കഴിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയല്ലാതെ ഈ കാപട്ടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മലയാള സാഹിത്യത്തിൽ എഴുത്തിന് ദോഷം വരുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കമൻറ്റ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറയാമെന്നിപ്പം നിങ്ങളുടെ നിങ്ങളെല്ലാവരും വിമർശനത്തെ, അതിരൂക്ഷമായ വിമർശനത്തെ വലിയ വിമർശകരെ നേരിട്ട് കൊണ്ട് കടന്നു വന്നവരാണ്. അതെ. ഇന്നത് വളരെ ശോഷിച്ച് വളരെ ഇല്ലാതായിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താ ഒരു? അല്ല, തീർച്ചയായിട്ടും ഞങ്ങളെ വാസ്തവത്തിൽ ഭയങ്കരമായിട്ട് ചീത്ത പറയുക വിമർശിക്കുന്നല്ല. ഇപ്പോൾ തകഴ്ചേട്ടൻ തന്നെ ഒടുവിൽ എൻ്റെ വളരെ അടുത്ത ഒരു കാരണവരെ പോലെ ആയെങ്കിലും ഒരു കാലത്ത് ചീത്ത പറഞ്ഞിട്ട്. കേശവ് എൻ്റെ അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ്, പർവ്വക്കാരനാണ്, ഒരു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അതൊക്കെ അദ്ദേഹം പിന്നീടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചീത്ത പുലഭം പറയുകയാണ് ചെയ്തില്ല. കൊല്ലത്തൊരു മീറ്റിംഗിൽ വന്ന് അങ്ങനെ ഒരു ഭയങ്കര ചീത്ത വിളിക്കാം, നിങ്ങളൊക്കെ ആരാണ്, നിങ്ങളാര്. തകഴ്ചേട്ടനെ എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ്, മറ്റേ പാടുപെട്ടാണ് എഴുതി തുടങ്ങിയത്, ഞങ്ങൾ നേടിയെടുത്താണ്, നിങ്ങൾക്കൊക്കെ ജോലിയുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ ജോലി റിസൈൻ ചെയ്തവാ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അതുകൊണ്ടൊന്നും വലിയ കാലം മാറി, അന്ന് ആ ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. അതിപ്പോൾ നമ്മൾ ഇന്ന് വാസ്തവം പറഞ്ഞാൽ ഏതെങ്കിലും ജോലി ഇല്ലാതെ എഴുത്ത് കൊണ്ട് ജീവിക്കുന്നവർ കുറവാണ്, ഇല്ലാതെ തന്നെ പറയാം. പിന്നെ അന്ന് ഡൽഹിയിലെ പരസ്പരം കൂട്ടായ്മ, അപ്പം ഞങ്ങൾ അവിടെ കേരള ക്ലബ്ബിൽ കഥയും കവിതയൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പലരും ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് വിമർശിക്കും. പക്ഷെ അതിൽ ഒരു ആരോഗ്യകരമായ മത്സരം ഉണ്ടായിരുന്നു. അതിൽ അസൂയയില്ലായിരുന്നു. അസൂയുണ്ട്, ആരോഗ്യകരമായ അസൂയുണ്ട്. അയാളെ പോലെ എഴുതണം കാക്കനാട് അതെ, കാക്കനാടൻ പറഞ്ഞിട്ട് എം പി നാരായണപിള്ള എഴുതണം കണ്ടിട്ട് ഞാൻ എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു വിജയനും മറ്റേ വികെൻ തമ്മിൽ ബഹുമാനം കലർന്ന അസൂയ ഉണ്ടായിരുന്നു. വിജയൻ തന്നെ സേതുവേട്ടൻ്റെ ഏതോ കഥ വായിച്ചിട്ട് അതിൽ എട്ട് വാക്കുകൾ മാറ്റണം. വിജയൻ പറഞ്ഞ എൻ്റെ അവിടെ വായിച്ച കഥ നന്നായിട്ടുണ്ട്, ഒരു എട്ട് വാക്ക് നന്നാക്കിയ കുറച്ചുകൂടെ നന്നാവുന്നു. അല്ല, അങ്ങനെ സൂക്ഷ്മ ശ്രദ്ധയുണ്ടായിരുന്നല്ലോ. അതെ, മാത്രമല്ല അപ്പം വിജയൻ അന്ന് എന്നെ കണ്ടതെന്ന് വെച്ചാൽ പുതിയ തലമുറയിലെ എഴുത്തുകാരൻ. വിജയൻ എസ്റ്റാബ്ലിഷാണ്, കാർട്ടൂണിസ്റ്റാണ്, കോളംനിസ്റ്റാണ് വിജയൻ അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ അതൊരു പാരസ്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അതുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. കാരണം അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്ന വലിയ കൂട്ടായ്മയെ പറ്റി പറഞ്ഞല്ലേ. ഓരോ തവണ പോകുമ്പോൾ എൻ പി മുഹമ്മദ പറയും, സേതു ഈ ബുക്ക് വായിക്കണം. പക്ഷേ ഞാനീ ബാങ്കിൽ ജോലി കഴിഞ്ഞ് ഈ ബുക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല. ഇവർ കോഴിക്കോട് വലിയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. കാരണം പിന്നീട് അവരൊക്കെ ചെതറിപ്പോയെങ്കിലും എൻ പി മുഹമ്മദാണ് എൻ പിയോട് പലപ്പോഴും പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പട്ടത്തുള്ള നല്ല വായനക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലായിടത്തും. പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ ചെല്ലുമ്പോൾ നികുഞ്ചം, അരവിന്ദൻ, പത്മരാജൻ, അവിടെ വേറെ സെറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിനെപ്പറ്റി കാഴ്ച ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ കൂട്ടായ്മകൾ ഒരുപാട് ആത്മധൈര്യം തന്നിട്ടുണ്ട്. സാഹിത്യത്തിന് അത് ഗുണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ എഴുത്തിന് കൂട്ടായ്മ ഫലം ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്തൊരു അങ്ങനെ അസൂയ എന്ന് പറഞ്ഞാൽ കാലുവരലില്ല. ഇല്ല, നേരത്തെ പറഞ്ഞ ഹെൽത്തിയാണ്. ഹെൽത്തിയാണ്, കാലുവരലില്ലായിരുന്നു. അയാൾ ഇടിച്ച് താഴ്ത്തി എനിക്ക് മുകളിൽ കയറി പോകണം, അങ്ങനൊന്നും ഇല്ലായിരുന്നു. അതുപോലെ നിങ്ങൾ വിമർശനത്തെ കണ്ടതും ഹെൽത്തി ആയിട്ടാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, എൻ്റെ ഒരു കഥയെ പറ്റി കൃഷ്ണനായർ എന്തോ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് ഇത്തിരി അന്നത്തെ ചെറുപ്പത്തിന് തള്ളവരും കത്ത് എഴുതി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരിക്കലും അങ്ങനെ വീട്ടിൽ പോയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കൃഷ്ണനായരുടെ അനുസ്മരണമൊക്കെ പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രായത്തിൻ്റെ ഒരു എടുത്തുകേട്ടോ. ചില കഥകളെ മികച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെയധികം. ഇപ്പോൾ ദൂത് മാത്രമല്ല, ജലസമാധി വൺ ഓഫ് ദി മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞത് വെളുത്ത കൂടാരങ്ങൾ. അപ്പോൾ അങ്ങേർക്ക് കൃത്യമായിട്ട് അറിയാം ഏതാണ് വ്യത്യസ്തമായ കഥ, അസലായിട്ട് അറിയാം. പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടാണെന്ന് അങ്ങേർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നന്നായിട്ട് അറിയാം, കൃത്യമായ ജഡ്ജ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ. കാരണം മോശം കഥയാണെങ്കിൽ മോശം കഥ എന്ന് പറഞ്ഞോട്ടെ. പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെയുള്ള വിമർശനമില്ല. ഇപ്പം ഞാൻ പറയാം, പാണ്ഡവപുരത്തിനെ പറ്റിയിട്ട് 10-40 വിമർശന പഠനങ്ങൾ പുസ്തകമായിട്ട് ഇറക്കാനുള്ള മെറ്റീരിയലുണ്ട്. ഇന്നിപ്പോൾ ഒരാളുടെ പിന്നെ മാത്രമല്ല, കുറച്ചൊക്കെ പരസ്പരം പുറഞ്ചൊറിയലുണ്ടോയെന്ന് സംശയം പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഞാനത് വാച്ച് ചെയ്യാറില്ല.
ഇപ്പം ഞാൻ പല കഥകളും ആരെങ്കിലും പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഒരുപാട് നല്ല കഥകൾ എഴുതുന്നത്, പക്ഷേ ഇപ്പോഴത്തെ എഴുത്തുകാർ വളരെ ഊർജ്ജസ്വലമായിട്ട് എഴുതുന്നുണ്ട്. അതിപ്പോൾ പ്രശ്നമുണ്ടാക്കും. പക്ഷേ തീർച്ചയായിട്ടും പുതിയൊരു ഭാഷയും പുതിയൊരു ശൈലിയും പുതിയൊരു കാഴ്ചപ്പാടും ഉണ്ട്. പക്ഷേ ഈ ഒരു പാരസ്പര്യം ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. അതിപ്പോൾ തിരുവനന്തപുരത്തായാലും കോഴിക്കോട്ടായാലും എവിടെയായാലും കൂട്ടായ്മകൾ ഉണ്ടാവേണ്ട നല്ല കാര്യമാണ്. ഒരുപാട് നോവൽ എഴുതി, കഥ എഴുതി, അവാർഡുകളെല്ലാം കിട്ടി, ഇപ്പോൾ ആത്മകഥയിലേക്ക് വരുന്നു. ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഇനി എന്തെങ്കിലും എഴുതണം എന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും ഇനിയും ബാക്കിയുണ്ടോ, എഴുതാൻ ആഗ്രഹമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല, ഞാൻ ആഗ്രഹങ്ങളില്ലാതെ തുടങ്ങിയ ആളാണ്. അപ്പം ഞാൻ ഈ ആത്മകഥ തന്നെ, എന്നോട് പണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആത്മകഥ. ഡൽഹിയിൽ തന്നെ എൻ്റെ കഥ പബ്ലിഷ് ചെയ്ത കഥാസമാരം പബ്ലിഷ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞു. ഇംഗ്ലീഷ് എഴുതും ഞാൻ പബ്ലിഷ് ചെയ്യാമെന്ന് പറയും. ഞാൻ പറഞ്ഞ അങ്ങനെ വലിയ ജീവിതം ഞാൻ ജീവിച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ വേണം തോന്നിയില്ല. പക്ഷെ പിന്നീടാണ് ആരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ എനിക്കും പറയാനുണ്ട്. അങ്ങനെ ഇപ്പം പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ സുധീർ നേരത്തെ ചോദിച്ച പോലെ വ്യത്യസ്തമായ ഓപ്പോസിറ്റ് പോൾസിലുള്ള രണ്ട് മേഖലയിൽ വർക്ക് ചെയ്ത ഒരാൾ, അങ്ങനെ കുറേ സിവിൽ സർവൻസ് അല്ലാതെ മലയാറ്റൂരിനെ പോലെ അല്ലാതെ വേറെ ആരും കാര്യമായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പം മറ്റേ ഉറിയയിലുണ്ടായിരുന്നു, അങ്ങനെ പേരും മറന്നു. അപ്പോൾ അതിലൊക്കെ ഈ മറ്റേ വ്യത്യസ്തമായ രണ്ട് ലോകങ്ങൾ ജീവിച്ച ഒരാൾ, പ്രവർത്തിച്ച ഒരാൾ, അയാളുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഇപ്പോൾ ഈ ആത്മഹത്യക്ക് തന്നെ എനിക്ക് നല്ല വലിയ പ്രതികരണമാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മടിയോടു കൂടിയാണ് തുടങ്ങിയത്. ആദ്യം മടിച്ചു നിന്നാണ്. എന്തായാലും അങ്ങനെ പോകുന്നു. അല്ല, വേറെ ഒന്നും മിസ് ചെയ്യണ്ട എനിക്ക് തോന്നല്ല. വേറെ ഒന്നും, നമ്മൾ വീണ്ടും കേരളത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലേക്ക് വന്ന് നമ്മുടെ നവോത്ഥാനം, ഒരുപാട് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായ അതിൻ്റെയൊക്കെ ബലം നമ്മൾ അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇടതുപക്ഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, അതൊക്കെ വ്യക്തിപരമായ ഒരു പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളല്ല സേതുവേട്ടൻ എനിക്കറിയാം. എങ്കിൽ പോലും പൊതുവെ കേരളത്തിൻ്റെ രാഷ്ട്രീയം, കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിലേക്ക് കുറിച്ച് എന്തെങ്കിലും ആദികളോ എന്തെങ്കിലും ആശങ്കകളോ? അല്ലല്ല, ഞാൻ നമ്മുടെയൊക്കെ വളർച്ചയുടെ ഭാഗമായിട്ട് നാടകങ്ങളും കഥാപ്രസംഗങ്ങളും, ഇപ്പോൾ കെ പി എസ് സിയുടെ നാടകങ്ങളെ കൂടിയാണ് നമുക്ക് നാടകത്തെ പറ്റി മനസ്സിലായി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അതൊക്കെ ഒരു വലിയ പരിവർത്തനമായിരുന്നു. പിന്നെ എൻ്റെ നാട്ടുകാരനെ കടാവങ്കല സാധനത്തെ, അദ്ദേഹം എത്ര കഥകളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സാംബശിവൻ. അപ്പോൾ ഒരു കാലത്ത് സാധാരണക്കാരനായ വായനക്കാരനെയും ആസ്വാദകനെയും ഇതുമായിട്ട് അടുപ്പിച്ചത് നാടകവും കഥാപ്രസംഗമാണ്. പിന്നെ അവരൊക്കെ വഴിമാറിപ്പോയി, അത് വേറെ കാര്യം. വഴിമാറിപ്പോകും, സ്വാഭാവികമാണ്, കാലത്തിൻ്റെ പ്രയാണത്തിൽ. അപ്പോൾ ഇതിൽ ഇന്ന് അങ്ങനെയുള്ള പ്രചോദനാത്മകമായ രചനകളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അത് പ്രൊപ്പഗാൻഡ ആയിരിക്കും, കൃത്യമായ അജണ്ട വെച്ചുള്ളതായിരിക്കും. അപ്പോൾ അതെന്നെ ഒരു പല ഭയപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പോൾ ഒരു കാലത്ത് ഈ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കെ പി എസ് സിയുടെ നാടകങ്ങൾ ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ കഥാപ്രസംഗങ്ങൾ. ഇപ്പോൾ ലോക ക്ലാസിക്കുകൾ പലതും സാംബശിവനാണ് പറഞ്ഞു കൊടുത്തത്. നാട്ടും പുറത്ത് അമ്പലങ്ങളിൽ എന്ന് പറയുന്നേ, അവർക്ക് ടോൽസാ പറ്റി കേട്ടിട്ടില്ല, ഡോസ്റ്റോവ്സ്കിയെ പറ്റി കേട്ടിട്ടില്ല. വലിയ സംഭവമല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നവോത്ഥാനം എന്ന് പറയുന്ന ഇപ്പോൾ കാണുന്ന കാട്ടിക്കൂട്ടിൽ വെച്ചിട്ട് എനിക്ക് അതിനെപ്പറ്റി ബലമായ സംശയമുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഇപ്പം ചേന്നമംഗലത്തിൻ്റെ ഒരു കഥാകാരൻ എന്ന രീതിയിൽ ഇപ്പോൾ വരികയാണ്. അപ്പോൾ ആ രീതിയിൽ ചേന്നമംഗലത്തെ ഏറ്റവും പ്രധാനമായിട്ട് സേതുവേട്ടൻ മുന്നോട്ട് വെച്ചത് അവിടുത്തെ ഒരു കമ്മ്യൂണൽ ഹാർമണിയാണ്. അമ്പലങ്ങളും പള്ളിയും ജൂതപ്പള്ളിയും ഒക്കെ ഉണ്ട്, നിങ്ങൾ മനുഷ്യർ തമ്മിലുണ്ടായിരുന്ന ബന്ധമൊക്കെയാണ്. ആ രീതിയിൽ ഇന്ന് ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവും കടന്നു പോകുന്ന ഒരു വർഗീയ ഒരു പരിസരമുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന്? തീർച്ചയായിട്ടും ഞാൻ കിളിക്കൂട് എഴുതി അതിന് വേണ്ടിയിട്ട്. അതെ, അല്ല, കിളിക്കൂട് ഇംഗ്ലീഷിൽ ആദ്യം എഴുതി, കുക്കൂസ് നെസ്റ്റ് എഴുതിയിട്ട് ശേഷം ഞാൻ തന്നെ മലയാളത്തിലാക്കിയ. ഞാനൊരു വലിയ കടുങ്കൈ ഇംഗ്ലീഷിൽ എഴുതാന്ന് പറഞ്ഞു, ഇംഗ്ലീഷ് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ഇന്ത്യ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണത്. നമ്മളിപ്പോൾ ഞങ്ങൾ വളർന്ന ഈ സംസ്കാരം, ഇപ്പം ഞങ്ങളുടെ അടുത്ത് എൻ്റെ വീടിൻ്റെ തൊട്ട് രണ്ട് വശത്തും ഈ ലാറ്റിൻ ക്രിസ്ത്യൻസ് ആയിരുന്നു, പാവങ്ങൾ, സാധാരണ പാവങ്ങൾ. പിന്നെ കുറേ നെയ്ത്ത് തൊഴിലാളികൾ, ഇഴവന്മാരാണധികം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളൊക്കെ അവരുമായിട്ട് ഒത്ത ജീവിച്ചിരുന്നത്, എൻ്റെ അമ്മയും അവരൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളായിരുന്നു. പിന്നെ അവരുടെയൊക്കെ പെരുന്നാളിനും ഉത്സവങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പം അവർ വേറെ ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ എന്താ മാർജിനലൈസേഷൻ, അരികുവൽക്കരണം, അതിന്ന് കൂടി വരുന്നു.
ഒരു കടയിൽ പോകുമ്പോൾ ഇന്ന ആരുടെ കടയാന്ന് നോക്കും, ഏത് മതമാണെന്ന് നോക്കും, ഏത് സമുദായം നോക്കും. അപ്പോൾ ഇത് വേറൊന്നും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ സത്യത്തിൽ ഗണേശ് ദേവി എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പഠനം വെച്ച് നോക്കുമ്പോൾ ഒരു 3000 ഉപജാതികളുണ്ടെന്ന് പറയാം. 3000 ജാതികൾ ഉപജാതികളുമുണ്ട് വടക്കേ ഇന്ത്യയിലുമൊക്കെ. അവർക്കൊക്കെ വ്യത്യസ്തമായ ഒരു സംസ്കാരവും ആചാരങ്ങളുമുണ്ട്, അനുഷ്ഠാനങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതൽ കൂടുതൽ പടർന്നു പോവുകയാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ സംഘപരിവാർ അജണ്ടക്കകത്ത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ അവർ പറയുന്ന വലിയ കുട്ടികോഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജാതിയിൽ നിന്ന് മതത്തിലേക്ക് കുറേ മാറി എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നും വലിയ മാറ്റമല്ല, ഒക്കെ വേരുറച്ച കുറേ വിശ്വാസങ്ങളാണ്. അത്രേ ഉള്ളൂ. അവരത് എത്നിക് ഡെമോക്രസിയായി അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ സേതുവേട്ടൻ തന്നെ ഒരു കാര്യം കൂടി വേണം പറയാം. ഇപ്പം സ്വാതന്ത്ര്യത്തിന് മുന്നേ ജനിച്ച ആളാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ദേശീയ സമരത്തിൻ്റെ ഒരു 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 ഊർജ്ജത്തോടെയാണ് ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്ത്യൻ ഡെമോക്രസി വന്ന് നിൽക്കുന്ന അവസ്ഥ നമുക്ക് വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ലല്ലോ. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. എഴുത്തുകാരൻ എന്ന രീതിയിൽ മാറി വന്ന ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇന്ന് ഇന്ത്യ എങ്ങനെ കാണുന്നു, പൊളിറ്റിക്സ് മാറുന്നു, ഡെമോക്രസി മാറുന്നു, ആർക്കും ആരുടെ മേലും ഒരു നിയന്ത്രണം ഇല്ലാതെ വരുന്നു, എല്ലാ തരത്തിലുള്ള വർഗീയ വിഭാഗീയ പ്രയോഗങ്ങൾ നടക്കുകയാണ്. അല്ല, ഇതല്ലേ എനിക്ക് ഓർമ്മ, NBT ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ ഫറൂഖ് അബ്ദുള്ള ആയിരുന്നു പ്രധാന. അങ്ങനെ അന്ന് വളരെ വികാരവിക്ഷോഭത്തോടെയാണ് കാശ്മീരികളുടെ കാര്യം പറഞ്ഞത്. അവർ നേരിടുന്ന കുറേ വെല്ലുവിളി, ഇത് അന്യവൽക്കരണം തന്നെയാണ് പ്രധാന ഇഷ്യൂ. അതറിങ് എന്നുള്ള ഇപ്പോൾ അത് കഴിഞ്ഞ് കാശ്മീരൊക്കെ ടോട്ടലി മാറി. ഇപ്പോൾ കാശ്മീരി ഫയൽസ് എന്ന് പറഞ്ഞ് ടോട്ടലി ഞാൻ കണ്ടില്ല, പക്ഷേ കേട്ടോടത്താൽ അപകടകരമായ ഒരു ഇൻ്റർപ്രിറ്റേഷൻ വന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സാഹിത്യം സിനിമ ഒക്കെ വളരെയധികം ദുരുപയോഗപ്പെടുന്നു. കാരണം ഇതൊക്കെ അതിനൊക്കെ കൃത്യമായ അജണ്ടയുണ്ട്. കാരണം ഈ വർഗീയമായ വേർതിരിവുകൾ ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടന പറയുന്ന അതിന് കൊടുക്കുന്ന ഉറപ്പുകളൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, ഇപ്പോൾ ഹിജാബിൻ്റെ കാര്യം, അല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇതൊക്കെ അപകടകര കാര്യം. അപ്പം നമ്മൾ ഈ ഒരു തരത്തിൽ ഈ ഫാസിസം എന്നോ അതൊക്കെ ഒരു ഓമനപ്പേരാണ്. വാസ്തവത്തിൽ ഒരു തരത്തിൽ വലിയ അധികം ധ്രുവീകരണം നടക്കുന്നുണ്ട്. അതിന് കൂടി വന്നാൽ വലിയ അപകടകാരിയാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നമായ ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഈ ജനാധിപത്യത്തിൽ ഇത് നടന്നാൽ പിന്നെ എന്താ ഏകാധിപത്യത്തിന് വേണ്ടിയിട്ട് എന്താ വ്യത്യാസം? ദൂരം കുറവാണ്. ഈ ജനാധിപത്യത്തിന് ഏകാധിപത്യത്തിനായിട്ടുള്ള ദൂരം കുറഞ്ഞു വരുന്നു. അത് അപകടം തരാം. അവസാനമായിട്ട് ഒരു ചോദ്യം, ഒരു ഒരു സാധാരണ മനുഷ്യനോട് ഞാൻ ചോദിക്കില്ല, എഴുത്തുകാരനോട് ചോദിക്കാൻ വിചാരിക്കുന്നു. മരണത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയ ആളാണ്. അരങ്ങുന്ന കഥയുണ്ട്, കറുപ്പിൻ്റെ സംഗീതം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഒരു മരണം, സാക്ഷിയുടെ ഒരു നിഴൽ, അങ്ങനെ ഒരുപാട് കഥകൾ. മരണം വളരെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചൊരു കഥാകൃത്താണ്. വാർദ്ധക്യമുണ്ട്, വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നു, ആത്മകഥ എഴുതുന്നു. മരണത്തെക്കുറിച്ച് ഭയമുണ്ടോ, കാഴ്ചപ്പാടുണ്ടോ? ഭയമില്ല, ഒരു സുഖകരമായ മരണം അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ കുറച്ചൊക്കെ പലപ്പോഴും ആശുപത്രിയിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. വീട്ടിലൊക്കെ ഇടയ്ക്ക് കിടന്ന് മരിക്കാൻ പറ്റും. സന്തോഷം, ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം.